നമസ്കാരം. ഒരു ഇന്ത്യൻ മാധ്യമത്തിന് തായ്വാന്റെ വിദേശകാര്യമന്ത്രി ജോസഫ് വു അഭിമുഖം നൽകിയതിനെ വിമർശിച്ച് രംഗത്തെത്തിയ ചൈനയ്ക്ക് തക്കതായ മറുപടി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ തായ്വാൻ, ഇന്ത്യയും തായ്വാനും സ്വതന്ത്രവും ഊർജ്ജസ്വലവുമായ മാധ്യമങ്ങളുള്ള ജനാധിപത്യ രാജ്യമാണ് എന്നാണ് തായ്പേ പ്രതികരിച്ചിരിക്കുന്നത്. ഞങ്ങൾ നിങ്ങളുടെ പാവകളല്ല. ഇന്ത്യയും തായ്വാനും ചൈനയ്ക്ക് എന്തും പറയാനുള്ള അല്ലെങ്കിൽ എന്തും അനുസരിപ്പിക്കാനുള്ള പാവകളല്ല. അയൽക്കാരെ ഭീഷണിപ്പെടുത്തരുത്. അത്തരത്തിലുള്ള ചൈനയുടെ നയങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല എന്നുകൂടി തായ്വാൻ വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നേരത്തെ തായ്വാന്റെ വിദേശകാര്യമന്ത്രി നൽകിയ അഭിമുഖത്തെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടാണ് ചൈന രംഗത്തെത്തിയത്. ഇന്ത്യയിലെ ചൈനീസ് എംബസിയായിരുന്നു അത്തരത്തിലുള്ളൊരു വിമർശനം നടത്തിയത്. തായ്വാൻ ഒരു രാജ്യമല്ല, അവർക്ക് സ്വതന്ത്രമായുള്ള അധികാരങ്ങളൊന്നുമില്ല, ചൈനയുടെ ഭാഗം മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അഭിമുഖങ്ങളും മറ്റും ചൈനയ്ക്കെതിരായ നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നതെന്നായിരുന്നു അവർ പ്രതികരിച്ചത്. തായ്വാൻ ചൈനയുടെ ഭാഗം മാത്രമാണ് എന്നും സ്വതന്ത്ര അധികാരങ്ങൾ ഇല്ല എന്നുമാണ് ചൈന ഇപ്പോഴും ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ ഒരു പോരാട്ടം പതിറ്റാണ്ടുകളായി അവിടെ തുടരുന്നുമുണ്ട്. തന്ത്രപ്രധാന മേഖലയിലാണ് തായ്വാൻ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാലിദ്വീപ് പോലെ ഇന്ത്യക്കും ചൈനയ്ക്കും വളരെ പ്രധാനപ്പെട്ട മേഖലയാണ് ഈ തായ്വാൻ. നിലവിൽ എന്തായാലും ഇന്ത്യയോട് ചേർന്ന് നിൽക്കുന്ന നയങ്ങളാണ് തായ്വാൻ സ്വീകരിച്ചു പോരുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഇന്ത്യൻ മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയതിനെ വിമർശിച്ചുകൊണ്ട് ചൈന രംഗത്തെത്തിയപ്പോഴും തായ്വാൻ പ്രതികരിച്ചിരിക്കുന്നത് ഇന്ത്യയുടെ പക്ഷത്ത് നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യയെ കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. ഇത്തരത്തിൽ ഇന്ത്യയുമായി തായ്വാൻ കൂടുതൽ അടുക്കുമ്പോൾ ചൈന തീർച്ചയായും കുറച്ചൊക്കെ പരിഭ്രമിക്കും. ഇത് ചൈനയ്ക്ക് സമ്മാനിക്കുന്ന ആശങ്കയും ചെറുതല്ല. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.